കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ CSF ജവാന്മാരും വിമാനത്താവള അതോറിറ്റി ജീവനക്കാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ CSF ജവാൻ വെടിയേറ്റ് മരിച്ചു. സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. സംഘർഷത്തെ തുടർന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം മണിക്കൂറുകളോളം സ്തംഭിച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിലെ അതീവ സുരക്ഷയുള്ള VIP ഗേറ്റിൽ വിമാനത്താവള അതോറിറ്റി ജീവനക്കാരും വിമാനത്താവളത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള CISF ജവാന്മാരും തമ്മിൽ ഇന്നലെ രാത്രി 9:45 സംഘർഷമുണ്ടായത്. അഗ്നിശമന സേനാ വിഭാഗത്തിലെ ജീവനക്കാരനായ സണ്ണി തോമസ് VIP ഗേറ്റിലൂടെ പ്രവേശിച്ചതാണ് സംഭവങ്ങളുടെ തുടക്കം. യൂണിഫോമിലായിരുന്ന തന്നെ പരിശോധിക്കുന്നത് സണ്ണി തോമസ് ചോദ്യം ചെയ്തു. ഇത് വാക്കേറ്റത്തിൽ കലാശിച്ചതോടെ വിമാനത്താവള അതോറിറ്റി ജീവനക്കാർ സംഘടിച്ചെത്തി. തുടർന്ന് CISF ജവാന്മാരും പ്രതിഷേധവുമായെത്തി. ഇതിനിടയിലാണ് SS യാദവ് എന്ന CISF ജവാൻ വെടിയേറ്റത്. തലക്ക് വെടിയേറ്റ SS യാദവ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. പരിക്കേറ്റ അഗ്നിശമന സേനാ സീനിയർ സൂപ്രണ്ട് സണ്ണി തോമസിനെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും CISF SI സീതാറാമിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സണ്ണി തോമസിന്റെ നില ഗുരുതരമാണ്. ജവാൻ വെടിയേറ്റ് മരിച്ചതോടെ സംഘടിച്ചെത്തിയ മറ്റു ജവാന്മാർ ആക്രമണത്തിലേക്ക് കടക്കുകയായിരുന്നു. യാത്രക്കാരെ സ്വീകരിക്കാൻ എത്തിയവർക്ക് നേരെയും വിമാനത്താവളത്തിലെ മറ്റ് ജീവനക്കാർക്ക് നേരെയും ജവാന്മാർ തിരിഞ്ഞു. വിമാനത്താവള ഡയറക്ടറെയും എയർ ട്രാഫിക് കൺട്രോൾ ജീവനക്കാരെയും അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. റൺവേയിൽ എയർപോർട്ട് അതോറിറ്റി ജീവനക്കാർ സമരവും തുടങ്ങി. ഫയർഫോഴ്സ് ജീവനക്കാർ റൺവേ ഉപരോധിച്ചതോടെ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം അവതാളത്തിലായി. മുംബൈയിൽ നിന്നെത്തിയ ഇൻഡിഗോ എയർലൈൻസും ദുബൈയിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസും ലാൻഡിംഗ് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് മാറ്റി. അനുരഞ്ജന ശ്രമത്തിനു വേണ്ടി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി വിഷയത്തിൽ ഇടപെട്ടു. പിന്നീട് CISF ഉദ്യോഗസ്ഥരുമായി DGP നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ചർച്ച നടത്തി. തുടർന്ന് രാത്രി 2 റൺവേയിൽ നിന്നും പ്രതിഷേധക്കാരെ മാറ്റി പോലീസ് റൺവേ തുറന്നു. വിമാന സർവീസുകൾ പുനരാരംഭിക്കാനുള്ള സാഹചര്യം ഒരുക്കി. സംഭവത്തെ തുടർന്ന് വിമാനത്താവളത്തിന് പുറത്ത് തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.